ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് 15 ദിവസം. എനിക്ക് 10-28 വർഷത്തെ ഉണ്ട്. 10-28 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബിജു സാറാണ്. ബിജു നേരത്തെ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായിട്ട് കയറി ഇരിക്കുകയാണ്. മെക്കാനിക്ക് സ്വന്തമായിട്ടുള്ള വർക്ക്ഷോപ്പ് തന്നെയാണ്. അവര് ഫ്രണ്ട്സ് എല്ലാം കൂടെ ബിജു 10-28 വർഷത്തെ പരിചയമുള്ള മെക്കാനിക്കാണ്. ബിജു, ഏതെല്ലാം വണ്ടികളുടെ പണികളും നമ്മൾ ചെയ്യും? ഞങ്ങള് മസ്ത, ഐഷർ, ജീപ്പ്, പിക്കപ്പ്, മഹേന്ദ്രയുടെ മിക്ക വാഹനങ്ങളും റിപ്പയർ ചെയ്യും. അപ്പൊ ഇതിനുള്ള പാർട്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയാ? പാർട്സ് ഒക്കെ നമ്മൾ വേറെ കടകളിൽ നിന്ന് വരുത്തുകയാണ്. വണ്ടിക്കാര് വാങ്ങിത്തരും, പിന്നെ കൊറേയൊക്കെ അവരാവശ്യപ്പെടുവാണെങ്കിൽ നമ്മൾ പോയി വാങ്ങും. അപ്പൊ ഇതെന്ന് പറഞ്ഞിരുന്നാൽ ശബരിമലയോട് ചേർന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ഇവിടെ കൂടുതൽ വാഹനങ്ങൾ സീസൺ സമയത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും വന്നോണ്ടിരുന്ന, നേരത്തെ ഉള്ളപ്പോഴും വന്നോണ്ടിരുന്നാണ്, പിന്നെ ഇടയ്ക്ക് ഒരു ശകലം ഗ്യാപ്പ് വന്നു, വീണ്ടും ഇപ്പം തുടങ്ങി. ഇപ്പൊ ഒരു വാഹനം ഒരു ആക്സിഡന്റ് ആയിട്ട് വല്ലതും പെട്ട വണ്ടി റിപ്പയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യ ഘട്ടത്തിൽ പാർട്സ് ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞങ്ങൾ അതിന് കുമ്പഴ റാന്നിയൊക്കെയാണ് ഞങ്ങൾ സമീപിക്കുന്നത്. അവിടെ ഒക്കെ ഉണ്ടല്ലോ കടകൾ, അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, എല്ലാ കടകളുമായിട്ടും കോണ്ടാക്ട്. നമ്പർ, വണ്ടിയുടെ നമ്പർ, ഈ പാർട്സിന്റെ നമ്പർ വിളിച്ച് പറഞ്ഞാൽ പാർട്സും ഇപ്പോഴത്തെ സംവിധാനങ്ങൾ, ചില സാധനങ്ങളൊക്കെ നമ്മൾ സാമ്പിൾ കൊടുക്കേണ്ട വരും, അല്ലെ ചിലപ്പോൾ പോയി വാങ്ങേണ്ട വരും. സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് വാട്സപ്പിലൂടെ അതിന്റെ ഫോട്ടോ ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ ആവും കഴിവതും, അങ്ങനെയൊക്കെ തന്നെ കൂടുതലും നടക്കുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് ഉടനെ തന്നെ പാർട്സ് ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട്. ഇന്നിപ്പോ ഒരു വണ്ടിയുടെ ഐഷറിന്റെ വെച്ച് അതിപ്പം ബസ്സിന് അവർ കയറ്റി വിട്ടു, വിളിച്ചു പറഞ്ഞു, ബസ്സിന് കയറ്റി വിട്ടു, അത് വെച്ച് മുറുക്കി ഇതിന്റെ ക്ലച്ച് ഡിസ്ക് മാറുക. ഈ കിടക്കുന്ന അത് പഴയത്, അതിപ്പോ അഴിച്ചിറക്കും, പുതിയത് കയറ്റി വെച്ച് മുറുക്കി ഗിയർ ബോക്സ് കയറ്റാൻ തുടങ്ങും. അടി ഇതേണ്ട ഗിയർ ബോക്സ് അടിയില് കയറ്റാൻ പോവാണ്. ഗിയർ ബോക്സ് ചെറിയ വണ്ടിയല്ല. ഹൈ ഫ്രണ്ട്സ്, അപ്പോഴോ ബിജുവിന്റെ വർക്ക്ഷോപ്പിൽ തന്നെ ഒരു ആളാണ്. മാഷിന്റെ പേരെന്താ? അതായത് പെയിന്റിംഗ് സംബന്ധമായ പണിക്ക് രാവിലെ ഇപ്പൊ തന്നെ വാഹനം കിട്ടുക എന്നുള്ള അതൊരു വലിയ അഡ്വാൻറ്റേജ്. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരിടത്തും ഇതൊക്കെ ഒരാഴ്ച ഒക്കെ എടുക്കുന്ന പണികളാ. ഇത് ഒരാഴ്ച പണിയില്ല എങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാലും ചിലപ്പം ഫാസ്റ്റ് ആയിട്ട്. നമ്മള് സുജിത്തിനെ പറ്റി, സുജിത്ത് ഇതിനു മുൻപ് എവിടെ ആയിരുന്നു ജോലി ചെയ്തത്? ഞാൻ ബാംഗ്ലൂർ. ബാംഗ്ലൂർ എന്തോ കമ്പനിയിൽ? ഏത്? മാരുതിയിലായിരുന്നു. മാരുതിയിലായിരുന്നു. ബാംഗ്ലൂര് മാരുതി എവിടെ, ഏത്? അതിനൊരു അഡ്രസ് ഇല്ലേ? അത് ബൊമ്മസന്ദ്ര എന്ന് പറയാം എന്റെ സ്ഥലം. ബൊമ്മസന്ദ്ര ബാംഗ്ലൂർ. ബൊമ്മസന്ദ്ര ബാംഗ്ലൂര് മാരുതി ഷോറൂമിലായിരുന്നു അല്ലേ? അതെ, മാരുതി ഷോറൂമിലെ പെയിന്റിംഗ് സംബന്ധമായ വർക്കായിരുന്നു. അതെ അതെ. അപ്പൊ ഇതിനു മുമ്പ് വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്? വെൽഡിംഗ്, വെൽഡിംഗ് എനിക്കറിയാം. വെൽഡിംഗ് അറിയാം. വേറെ എന്ത് വർക്ക് അറിയാവുന്നത്? വെൽഡിംഗ്, ടിഡ് വെൽഡിംഗ് അറിയാം, പിന്നെ ഗ്യാസ് വെൽഡിംഗ് അറിയാം. അത് ശരി. വെൽഡിംഗിന്റെ ഒരു എക്സ്പെർട്ട് താരമാണ്, നമുക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. ശുചിത്വ കൂടിയ ഈ വർക്ക്ഷോപ്പിന്റെ പാർട്ട് ആയതുകൊണ്ട് നമുക്ക് ഈ എന്തെങ്കിലും വെൽഡിംഗ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അതുപോലെ തന്നെ പെയിന്റിങ്ങും ടെൻഡിങ്ങും ആരാ ചെയ്യുന്നത്? ടെൻഡിങ് ബിജുണ്ട്, അല്ലാതെ നമുക്ക് ഡെൻഡർ ഉണ്ട്. നമ്മുടെ മെക്കാനിക്ക് ബിജു മാഷ് ടെൻഡിങ്ങും പെയിന്റിങ്ങും എല്ലാത്തിനും ഒരു ഭയവും വരെയും കൈ കൊടുക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ഇത് എപ്പോഴും എത്ര മണി മുതൽ എത്ര മണി വരെയാണ് നമ്മുടെ വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനം? നമ്മുടെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, ഒരു 8 മണി വരെ വൈകിട്ട് നാറ്റ് കാണും. വാഹനങ്ങള് പലർക്കും ബ്രേക്ക് ഡൗൺ ആകാൻ സാധ്യതകളുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അറിയത്തില്ലെങ്കിൽ അവർക്ക് നമ്പറുകൾ കൊടുക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും ഒക്കെ ഇത് കേൾക്കുന്നവർക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ നല്ലൊരു മെക്കാനിക്ക് തീർത്തോട്ടി ഉണ്ടെന്നുള്ള വിവരം നമ്മൾ വെളിയിലോ അറിയുക എന്നുള്ളത് ഒരു പ്രധാനമായ കാര്യമാണ്. ഇതെല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്പെടുമെന്ന്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കുന്നത് 5
وأنا أشتغل في